Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Inna namukku nammil palarum businessum kachavadakkarokke aayittu pala megalagalilum ullavaraanu. Appo adumayi bandhappetta oru hadith Muthunabi sallallahu alaihi wasallam padippichu thannathu namukkonu nokkam. An Sukhr ibn Wada'at al-Amidi as-sahabi radhiyallahu anhu أن رسول الله صلى الله عليه وسلم قال صخر ابن وداعت الغامدي ينبرين الصحابي بريا ترجعت النبي صلى الله عليه وسلم تنقل قال برنيو اللهم بارك لأمتي في بكورها الله هو بارك لأمتي عند أمتين عند سمدائتين ني بركت جينا غنم جينا في بكورها അവരുടെ നേരത്തെ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ പകൽ നേരത്തെ പകലിൽ നിന്ന് ആദ്യം ഉള്ള ഭാഗത്ത് ആ സമയത്ത് അവർക്ക് ബർക്കത്ത് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട് വകാന ഇദാ ബഅസ സരിയത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെങ്കിലും പറഞ്ഞേക്കാണെങ്കിൽ സരിയത്തൻ ചെറിയ ചെറിയ യുദ്ധ സൈന്യങ്ങളെ ഔ ജൈഷൻ അല്ലെങ്കിൽ വലിയ സൈന്യങ്ങളെ തന്നെ പറഞ്ഞയക്കുകയാണെങ്കിൽ ബഅസഹും മിൻ അവ്വലിൻ നഹാർ നേരത്തെ ആണ് പകലിൻ്റെ ആദ്യത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്ക വകാന സഹറുൻ ഈ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി സഹർ എന്നവർ താജിറൻ കച്ചവടക്കാരനായിരുന്നു ഫകാന യബഅസു തിജാറത്തുഹു മിൻ അവ്വലിൻ നഹാർ അദ്ദേഹത്തിൻ്റെ കച്ചവടങ്ങളൊക്കെ നേരത്തെ തന്നെ അദ്ദേഹം പകലിൻ്റെ ആദ്യം തന്നെ പറഞ്ഞേക്കും കച്ചവടക്കാരെ ഫഅസ്റ അങ്ങനെ അത് നല്ല ലാഭമുണ്ടാക്കും കൂടുതൽ സമ്പത്ത് നേടിത്തരും വകസറ മാലുഹു മുതലേ ആ സമ്പത്ത് കൂടുതലായിട്ട് ലഭിക്കും അപ്പോൾ പഴയകാലത്തൊക്കെ കച്ചവടങ്ങൾ ഇങ്ങനെ സംഘം സംഘമായിട്ട് പറഞ്ഞേക്കാറാണല്ലോ കച്ചവടത്തിന് പോകുക ഇപ്പോൾ നമ്മൾ ഓരോ ഭാഗത്ത് ഇരുന്നിട്ടൊക്കെ കച്ചവടം ചെയ്യുന്ന സിസ്റ്റമാണ് പഴയ കാലത്ത് അങ്ങനെയല്ല ഓരോ സാധനങ്ങളും ചരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ സഞ്ചരിച്ച് പല നാടുകളിൽ നിന്നും മറ്റു നാടുകളിലേക്കൊക്കെ പോയിട്ട് അതായിരിക്കും ഇവിടെ ഹദീസിൽ അങ്ങനെ പറയുന്നത് യബസു തിജാറത്തു അദ്ദേഹത്തിൻ്റെ കച്ചവട സംഘത്ത് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തൊക്കെ പറഞ്ഞ് അയക്കും മിൻ അവ്വലിൻ നഹാരി നേരത്തെ രാവിലെ തന്നെ അങ്ങനെയാണെങ്കിൽ നല്ല സമ്പത്തും അന്ന് നല്ല കച്ചവടമൊക്കെ നടക്കും ഇത് നമ്മൾ ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രവർത്തനത്തിന് എന്ത് ജോലിയായാലും ഏതിനായാലും നേരത്തെ ഇറങ്ങി തിരിച്ചാൽ അതിലൊരു ബർക്കത്തുണ്ട് നേരത്തെയുള്ള പകലിൻ്റെ ഒക്കെ ആദ്യം തന്നെ സുബഹിക്ക് ഉടനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തോടെ നമ്മൾ ഏത് വിഷയത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ ബർക്കത്തുണ്ടാകട്ടെ എന്ന് നമ്മുടെ ഈ സമുദായത്തിന് വേണ്ടി ഉമ്മത്തിന് വേണ്ടി നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അതുകൊണ്ട് നമ്മുടെ ബിസിനസ് കച്ചവടങ്ങൾ ലാഭമില്ല ഇപ്പോൾ കുറവാണ് എന്നൊക്കെ നമ്മൾ പലരും നമ്മോട് പറയാറുണ്ട് ദുആ ചെയ്യാനൊക്കെ പറയാറുണ്ട് അല്ലാഹു തആല ദുആ ചെയ്യാൻ നമ്മെ ഏൽപ്പിച്ച എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഹദീസിൻ്റെ ഒക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല കച്ചവടങ്ങളിലും ബിസിനസ്സിലും നമ്മോട് ദ്വാവസീത്ത് ചെയ്ത എല്ലാത്തിലും റാഹത്തും സന്തോഷവും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാവിലെ സുബഹിക്ക് നേരത്തെ എണീറ്റ് എന്തെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ ഇറങ്ങിയാൽ അത് നല്ല ബർക്കത്തുണ്ടായിരിക്കും പ്രത്യേകം നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ബർക്കത്തുണ്ടാകാൻ ദുആ ചെയ്തിട്ടുമുണ്ട് നമ്മളിൽ പലരും അത് ശ്രദ്ധിക്കാറില്ല സമയം വളരെ വൈകിയിട്ട് 8 മണി 9 മണിക്കൊക്കെ എണീറ്റ് പോകുന്ന പല ആളുകളുണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ അന്നത്തെ ദിവസം തന്നെ റാഹത്തില്ലാതെയാകും അപ്പോൾ സുബഹിക്ക് നേരത്തെ എണീച്ചക്കള്ള ആക്കാതെ സുബഹിക്ക് അതോടുകൂടെ തന്നെ നിസ്കരിച്ച് നല്ല റാഹത്തിൽ ദുആ ചെയ്ത് നമ്മൾ ഇറങ്ങിയാൽ ആ വിഷയത്തിൽ ബിസിനസ്സാവട്ടെ കച്ചവടമാവട്ടെ എന്ത് മേഖലയിലേക്ക് ഇറങ്ങിയാലും അതിൽ ബർക്കത്തുണ്ടാകുമെന്ന് ഷഫിഉൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അത് കാരണം അല്ലാഹു തആല നമുക്ക് നമ്മുടെ എല്ലാ വിഷയങ്ങളിലും ബർക്കത്ത് ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു